വിമാനങ്ങളെ മറന്നേക്കൂ, നമുക്ക് റോക്കറ്റിൽ പോകാം. ഇങ്ങനെ ലോക ജനതയെ അറിയിച്ച ഒരാളുണ്ട്. ബഹിരാകാശ ടാക്സി സർവീസ്, ലോകം മുഴുവൻ വൈഫൈ, 2080ൽ ചൊവ്വയിൽ കോളനി ഉണ്ടാക്കി 10 ലക്ഷം പേരെ താമസിപ്പിക്കുക. ഭ്രാന്തൻ ചിന്തകളെന്ന് മറ്റുള്ളവർ തള്ളിപ്പറഞ്ഞെങ്കിലും ഇലോൺ മസ്ക് എന്ന ഇലോൺ റീവ് മസ്ക് തകർന്നില്ല. മുൻകൂട്ടി തീരുമാനിച്ച പദ്ധതികൾ ഓരോന്നോരോന്നായി യാഥാർത്ഥ്യമാക്കി, അത് ലോകത്തെ കാണിച്ചു. അണുവിട തെറ്റാതെ ഒറ്റ ട്വീറ്റിൽ ഓഹരി വിപണി ഇളക്കി മറിക്കുന്ന ആ കച്ചവടക്കാരൻ ഇനി ട്വിറ്ററിന്റെ കൂടി ഉടമയാണ്. 4,400 കോടി ഡോളറാണ് ആ വമ്പൻ ഇടപാട് നടന്നിരിക്കുന്നത്. ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം 3.36 ലക്ഷം കോടി രൂപ. ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങളിൽ ഒന്നായ ട്വിറ്ററിനെ ഇലോൺ മസ്ക് എന്ന വ്യവസായി ഏറ്റെടുക്കാൻ പോവുകയാണ്. ട്വിറ്ററിന്റെ ഡയറക്ടർ ബോർഡ് അതിനുള്ള സമ്മതവും മൂളിക്കഴിഞ്ഞു. ഒരു വിഭാഗം ആളുകൾ ഇലോൺ മസ്കിന്റെ ഏറ്റെടുക്കലിനെ മഹത്തരമായി കാണുമ്പോൾ മറുവശത്ത് വലിയ ആശങ്കകളാണ് ഉയർന്നു വരുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ് ഇവിടെ ചർച്ചാ വിഷയം. അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മസ്കിന്റെയും മറ്റു വിഭാഗത്തിന്റെയും വീക്ഷണങ്ങൾ തമ്മിലുള്ള സംഘർഷം ആശങ്കകൾക്കിടയാക്കുകയാണ്. മനുഷ്യന്റെ ഭാവിക്ക് വേണ്ടിയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ടൗൺ സ്ക്വയറാണ് ട്വിറ്റർ എന്നാണ് ഇലോൺ മസ്ക് പറയുന്നത്. ജനാധിപത്യത്തിന്റെ ആധാരശിലയായ അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ വേണമെന്നും ഇലോൺ മസ്ക് വാദിക്കുന്നുണ്ട്. സമ്പൂർണ്ണ അഭിപ്രായ സ്വാതന്ത്ര്യം ട്വിറ്ററിൽ ഉണ്ടാകണം എന്ന നിലപാടുകാരനാണ് ഇലോൺ മസ്ക്. ഈ നിലപാട് തന്നെയാണ് പുതിയ ആശങ്കകൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. നോക്കൂ, ഫേസ്ബുക്ക് പോലെ അത്രയും ജനകീയമായ സുതാര്യമായ ഒരു സമൂഹ മാധ്യമമല്ല ട്വിറ്റർ. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന തരം ആളുകളല്ല ട്വിറ്റർ ഉപയോഗിക്കുന്നതും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്തും പറയാം എന്ന നിലപാടായിരുന്നില്ല ട്വിറ്റർ സ്വീകരിച്ചു വന്നിരുന്നത്. വിദ്വേഷ പ്രസംഗം, വ്യാജ വാർത്താ പ്രചാരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു കമ്പനി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. അതായത്, അഭിപ്രായ സ്വാതന്ത്ര്യമാവാം, പക്ഷേ വിശ്വാസ്യത, സുതാര്യത, മറ്റൊരാളിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതിരിക്കുക, ഇതെല്ലാമാണ് ട്വിറ്റർ ഇത്രയും കാലം വച്ചു പുലർന്നത്. അത് ഇലോൺ മസ്കിലേക്ക് വരുമ്പോൾ, ട്വിറ്ററിനെ ഇലോൺ മസ്ക് വിലക്കി വാങ്ങുമ്പോൾ അവയ്ക്ക് ആ നിയന്ത്രണങ്ങൾ ലംഘിക്കപ്പെടുമോ എന്നുള്ളതാണ് ആശങ്കകൾക്ക് ആക്കം കൂട്ടിയിരിക്കുന്ന കാര്യം. ഇനി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് ട്വിറ്റർ മുൻപ് വിലക്കിയതും നീക്കം ചെയ്തതുമായ അക്കൗണ്ടുകൾ ഇലോൺ മസ്ക് പുനഃസ്ഥാപിക്കുമോ എന്ന ആശങ്കയാണ് ഒരു വിഭാഗത്തിന് ഉള്ളത്. ഇക്കഴിഞ്ഞ അമേരിക്കൻ തിരഞ്ഞെടുപ്പിന് പിന്നാലെ US ക്യാപിറ്റോൾ കലാപത്തിന് ട്വീറ്റുകൾ കാരണമായി എന്ന് കാണിച്ച് ഡൊണാൾഡ് ട്രംപിന്റെയും സഹപ്രവർത്തകരുടെയും അക്കൗണ്ടുകൾ ട്വിറ്റർ സ്ഥിരവിരക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ നടപടി സ്വീകരിച്ച അക്കൗണ്ടുകൾ അഭിപ്രായ സ്വാതന്ത്ര്യം ചൂണ്ടിക്കാട്ടി മസ്ക് പുനഃസ്ഥാപിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വിദ്വേഷ പ്രസംഗം, വ്യാജ വാർത്താ പ്രചാരണം തുടങ്ങിയ വിഷയങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നതിനെ എങ്ങനെയാണ് മസ്ക് നിരീക്ഷിക്കുന്നത് എന്നത് വ്യക്തമല്ല. അതേസമയം ഏറ്റെടുക്കൽ സംബന്ധിച്ച് ട്വിറ്ററിലെ ജീവനക്കാർക്കിടയിലും കടുത്ത അമർഷമുണ്ട്. ട്വിറ്ററിന്റെ നയങ്ങളും തങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ച് മസ്കിന് ഒന്നും തന്നെ അറിയില്ല എന്നാണ് അവർ പറയുന്നത്. തങ്ങളുടെ അൽഗോരിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന ഭ്രാന്തമാണെന്നും അഭിപ്രായങ്ങൾ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. അല്ലെങ്കിൽ ജീവനക്കാർക്കിടയിൽ ഈ അഭിപ്രായം ശക്തമാണ്. കമ്പനിയിൽ നിന്ന് പുറത്താക്കിയേക്കുമെന്ന ഭീതിയും പലർക്കുമുണ്ട്. നിലവിലെ CEO പരാഗ് അഗർവാൾ ഉൾപ്പെടെ നിരവധി പേർ കമ്പനിയിൽ നിന്നും പുറത്താക്കപ്പെട്ടേക്കും എന്നും സൂചനയുണ്ട്. അൽഗോരിതത്തിൽ മാറ്റം വരുത്തുമെന്നും പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കുമെന്നും ഇലോൺ മസ്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഏറ്റെടുക്കൽ ഏതെല്ലാം രീതിയിലുള്ള മാറ്റങ്ങളാണ് ട്വിറ്റർ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഇലോൺ മസ്ക് എന്ന ഭ്രാന്തൻ ആശയക്കാരനെ ബുദ്ധിരാക്ഷസനായ ബിസിനസ്സുകാരനായി ലോകം അംഗീകരിക്കാൻ ആരംഭിച്ചിട്ട് അധിക കാലമായിട്ടില്ല. 2022 ഏപ്രിൽ വരെ ഏകദേശം 273 ബില്യൺ US ഡോളറാണ് മസ്കിന്റെ ആസ്തി. ബ്ലൂംബർഗ് ശതകോടീശ്വരന്മാരുടെ സൂചികയിലും ഫോർബ്സ് പട്ടികയിലും ലോകത്തെ ഏറ്റവും ധനികനാണ് ഇന്ന് ഇലോൺ മസ്ക്. കോളേജ് ബിരുദമില്ലെങ്കിൽ വേണ്ട, സ്കില്ലുകൾ ഉണ്ടെങ്കിൽ വരൂ, നിങ്ങൾക്ക് ജോലി തരാം എന്ന് സ്വന്തം ജീവിതം കാണിച്ച് മസ്ക് യുവാക്കളെ വിളിച്ചു. പരിശ്രമത്തിലൂടെ അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ സാധാരണക്കാർക്കും കഴിയുമെന്ന തെളിയിക്കലായിരുന്നു അത്. റിയൽ ലൈഫ് അയൺമാൻ എന്നാണ് ലോകം അഭിമാനത്തോടെ ഇലോൺ മസ്കിനെ വിളിച്ചതും. അതുകൊണ്ടാണ് ലോകത്തിന്റെ ഭാവി ഭൗതിക ശാസ്ത്രത്തിന്റെ വഴിയിലൂടെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മസ്കിൽ നിന്നും ഇനി എന്ത് അത്ഭുതമാണ് വരാനിരിക്കുന്നത് എന്ന ആകാംക്ഷയോടെ ലോകം കാത്തിരിക്കുന്നത്.
ഞാൻ സേതുലക്ഷ്മി. കൂടുതൽ വാർത്തകൾ അറിയാൻ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.